ഇന്ത്യയുടെ മറ്റൊരു പേര്, അതാണ് സന്ദീപ്. വന്ദനാദാസ് എന്ന 23-കാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. ഇന്ന് രാവിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് സന്ദീപിനെ പോലീസുകാർ എത്തിച്ചത്. അവിടെ വച്ച് സന്ദീപ് തന്നെ തൻ്റെ വീഡിയോയിൽ പകർത്തിയ രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതായത് വന്ദന അവസാനമായി നിൽക്കുന്നതും ഇയാളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ തൊട്ടടുത്ത വന്ദന നിൽക്കുന്നതുമൊക്കെ ഈ വീഡിയോയിൽ കാണാം. ഒരുപക്ഷെ ആ സമയത്ത് ആ മകൾ വിശ്വസിച്ചു കാണില്ല താനിപ്പോൾ ഈ ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് മരണപ്പെടുമെന്ന്. അവൾ കരാട്ടയും കളരിയൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തടുക്കാനും കഴിഞ്ഞില്ല. പിന്നെ ഭയവും ഉണ്ടായിരുന്നു, ആരെങ്കിലും കുത്താൻ വന്നാൽ ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. പക്ഷേ അവൾക്ക് ഭയമുണ്ടായിരുന്നു, കുതറി ഓടാനും കഴിഞ്ഞില്ല. അവൻ്റെ മൃഗീയമായ ക്രൂരതയ്ക്ക് ആ പെൺകുട്ടി ഇരയാകേണ്ടി വന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ആക്രമിക്കുന്നതിന് മുൻപുള്ള പ്രതി സന്ദീപിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദീപിൻ്റെ മുറിവിൽ മരുന്ന് വെച്ചു കിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നഴ്സിംഗ് അസിസ്റ്റൻ്റ് ജയന്തിയുടെ നേതൃത്വത്തിൽ മുറിവ് വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത്. ഇതിൽ ഇയാൾ ശാന്തനായി മുറിവ ഡ്രസ്സ് ചെയ്യുന്ന ആശുപത്രി ജീവനക്കാരോട് സഹകരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ പ്രതി തന്നെ ചിത്രീകരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പിന്നീട് ഇയാൾ ബന്ധുവിനെ കണ്ടതോടെ അക്രമാസക്തനാവുകയായിരുന്നു. തുടർന്ന് കത്രികയെടുത്ത് കണ്ടവരെയെല്ലാം കുത്തുകയായിരുന്നു. വീട്ടിലുണ്ടായ അടിപിടിക്കിടെയാണ് ഇയാൾക്ക് പരിക്കേറ്റത്. ആശുപത്രിയിലെത്തിക്കാൻ സന്ദീപ് തന്നെയാണ് പോലീസ് സഹായം തേടിയത്. പൂയപ്പള്ളി പോലീസാണ് സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സ്കൂൾ അധ്യാപകൻ്റെ കുത്തേറ്റ് വനിതാ യുവ ഡോക്ടറായ വന്ദന കൊല്ലപ്പെട്ടത്. ഇയാളുടെ ആക്രമണത്തിൽ മറ്റു രണ്ടു പേർക്കും കുത്തേറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോയിൽ പ്രേക്ഷകർ കണ്ടതുപോലെ തന്നെ ഇയാൾ അക്രമാസക്തനായിരുന്നില്ല. തുടക്കത്തിൽ ഇയാൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. പോലീസുകാർ പറയുന്നത് പോലെ അയാൾ അക്രമാസക്തനായിരുന്നില്ല. കോടതി ചോദിച്ചതുപോലെ കയ്യിൽ കിടക്കുന്ന തോക്ക് പോലീസുകാർ എന്തിനാണ് അവ കൊണ്ടു നടക്കുന്നത് എന്നറിയില്ല. വല്ലപ്പോഴുമൊക്കെ എടുത്ത് അത് ഉപയോഗിക്കണം. കൺമുന്നിൽ ഒരു ജീവൻ പിടഞ്ഞു മരിക്കുമ്പോഴും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എന്തായാലും ആ പെൺകുട്ടി അവൾക്ക് നിത്യശാന്തി മാത്രമേ നേരാൻ കഴിയൂ. കാരണം അവളുടെ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ അത്രത്തോളം ലാളി ചോമനിച്ചാണ് ആ പെൺകുട്ടിയെ ആ അച്ഛനും അമ്മയും വളർത്തിയത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവളെ മകളായി ലഭിച്ചത്. അപ്പൂപ്പനും അമ്മുമ്മയും സ്കൂളിൽ കൊണ്ടാക്കും, തിരിച്ച് അതുപോലെ വിളിച്ചുകൊണ്ടുവരും. ഇപ്പോൾ ഡോക്ടറിനെ പഠിക്കുമ്പോഴും ബസ്സിലൊന്നുമല്ല വിടുന്നത്, കാറിൽ കയറ്റി അച്ഛനും അമ്മയും കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ വളർ പൊന്നുപോലെ ലാളിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട്, അവളുടെ ഭാവി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അച്ഛനും അമ്മയ്ക്കും മകൾ ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. പഠിക്കാൻ മിടിക്കായതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഇനി അവർ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? പ്രതീക്ഷ നശിച്ച ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് എത്ര പറഞ്ഞാലും എത്ര ന്യായീകരിച്ചാലും നികത്താൻ കഴിയില്ല. മുഖ്യനോടും ആരോഗ്യമന്ത്രിയോടുമാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ വരട്ടെ, ഇനിയും വരാനുണ്ട്. പക്ഷേ അതിലൊന്നും ഈ ഒരു ദുഃഖം മാഞ്ഞു പോവില്ല.